അപ്പോ ഒരു ദിവസം ഒരു കടൽ തീരത്ത് ഒരു ഭീമാകാരനായിട്ടുള്ള ഒരു മനുഷ്യന്റെ ശരീരം അടിഞ്ഞുകൂടുകയാണ്. ഗവൺമെന്റും പോലീസൊക്കെ വന്ന് നോക്കിയെങ്കിലും ഇതെന്താണ് സംഭവമെന്നോ ഇത് എങ്ങനെയാണ് ഇവിടെ വന്നതെന്നോ ആർക്കും അറിയില്ല. ഇത് പരിപൂർണമായിട്ടും നഗ്നമായിട്ടുള്ള ഒരു ശരീരമായിരുന്നു. അത് മാത്രമല്ല, ആൾക്കാരുടെ വിചാരം ഇത് വരുന്നത് കടലിൽ നിന്നാണെന്നാണ്. സാധാരണ ഒരു മനുഷ്യനെ അപേക്ഷിച്ച് ഇതിൻ്റെ ശരീരഭാഗങ്ങൾ വളരെ വലുതായിരുന്നു. ഒരു മനുഷ്യൻ്റെ ഇതുപോലെയാണെങ്കിലും അത് വളരെ വലുതായിട്ടാണ് എല്ലാവർക്കും കാണാൻ സാധിച്ചത്. ഇത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയാണ്. കുട്ടികളൊക്കെ ഇതിൻ്റെ നെഞ്ചത്ത് ഓടി കളിക്കുകയും അതിൻ്റെ മൂക്കമ്മേ ഒരു ഡാൻസർ വന്ന് ഡാൻസ് കളിക്കുകയും എല്ലാവരും ഈ ശരീരത്തിന്മേൽ കയറി എല്ലാതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ നാട് മുഴുവൻ ഈ ന്യൂസ് പരക്കുകയാണ്. ഇങ്ങനെ ഒരു ബോഡി ഓടിയുണ്ട്, അതുകൊണ്ടൊക്കെ തന്നെ കുറേ ആൾക്കാരൊക്കെ ഈ ഒരു ബോഡി കാണാൻ ആ ഒരു ബീച്ചിലേക്ക് എത്തുകയാണ്. പക്ഷേ പ്രശ്നം അവിടെയൊന്നുമല്ല, ഈ ബോഡി ചെറുതായിട്ടൊന്ന് അഴുകി തുടങ്ങാൻ തുടങ്ങുകയാണ്. അത് മാത്രമല്ല, ഈ ബോഡിയുടെ കണ്ണും മൂക്കും എല്ലാത്തിൽ നിന്നും ബ്ലഡും മറ്റു സാധനങ്ങളും വരാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഞണ്ടുകളൊക്കെ ഇതിൻ്റെ ബോഡി കാർന്ന് തിന്നാൻ തുടങ്ങുകയാണ്. ഇതേ കാരണം കൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ ബോഡി പാർട്സായിട്ട് വെട്ടി മാറ്റാൻ ഗവൺമെൻറ് തീരുമാനിക്കുകയാണ്. അങ്ങനെ കുറേയൊക്കെ കത്തിച്ച് കളയാനും കുറേയൊക്കെ ഡിസ്പോസ് ചെയ്യാനും അവർ തീരുമാനിക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ആ ബോഡിയിലുണ്ടായിരുന്ന പാർട്സൊക്കെ വെട്ടിമാറ്റി കത്തിച്ച് കളയാനും അത് കുഴിച്ചിടാനും തുടങ്ങി. അങ്ങനെ ആ ബോഡി ഇപ്പോൾ എല്ല് മാത്രമാവുകയാണ്. ആ ശരീരത്തിലുണ്ടായിരുന്ന വലിയ എല്ലിൻ്റെ കഷ്ണങ്ങളൊക്കെ ചില വീടുകളിൽ മറച്ച് വെച്ചിരിക്കുന്നതായിരുന്നു കാണാൻ സാധിക്കും. അത് മാത്രമല്ല, ചില ഹോട്ടലുകളുടെ മേത്ത് അതിൻ്റെ എല്ലുകളൊക്കെ കെട്ടിത്തൂക്കിയിട്ടോക്കുന്നതായിരുന്നു കാണാൻ സാധിക്കും. എന്നാൽ ഇതിനൊക്കെ പുറമേ ഈ കഥയുടെ ഫസ്റ്റ് മുതൽ ഈ ബോഡി നിരീക്ഷിക്കുന്ന ഒരാളായിരുന്നു ഇയാൾ. അപ്പോൾ ആരായിരിക്കും ഇവൻ?